ഇനി ഡാറ്റാ ഷീറ്റ് വ്യൂവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഒരു പർട്ടിക്കുലർ റെക്കോർഡിലേക്ക് ഒരു പുതിയ ഫീൽഡ് ഇൻസർട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ഫീൽഡിന് മുമ്പാണോ പുതിയ ഒരു ഫീൽഡ് ഇൻസർട്ട് ചെയ്യേണ്ടത് ആ ഫീൽഡ് നെയിമിൻ്റെ ഹെഡറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ലോക്കൽ മെനുവിൽ നിന്ന് ഇൻസേർട്ട് കോളം എന്ന് പറയുന്ന മെനു ഐറ്റം സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതിയ ഒരു ഡാറ്റ ഫീൽഡ് നമ്മുടെ റെക്കോർഡിലേക്ക് ടേബിളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നതായി കാണാൻ പറ്റും. അതുപോലെ ഓൾറെഡി ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കോളം എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ മൈക്രോസോഫ്റ്റ് ആക്സസ് കാണിക്കുന്ന മെസ്സേജ് ബോക്സിൽ നിന്നും യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫീൽഡുകളും ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഒരു ഫീൽഡ് റീനെയിം ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് ഈ റൈറ്റ് ക്ലിക്ക് മെനുവിലെ റീനെയിം കോളം എന്ന് പറയുന്ന ഓപ്ഷനാണ്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പുതിയ ഫീൽഡ് നെയിം അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ദെൻ പുതിയ ഫീൽഡ് നെയിം അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് റിലേഷൻഷിപ്സ് എന്താണെന്ന് നോക്കാം. മൈക്രോസോഫ്റ്റ് ആക്സസിൽ റിലേഷൻഷിപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നോ അതിൽ കൂടുതലോ ടേബിളുകൾ തമ്മിൽ ഉള്ള ഒരു കണക്ഷനെയാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളുകളെ തമ്മിൽ പരസ്പരം കണക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് റിലേഷൻഷിപ്സ് വർക്ക് ചെയ്യുക. ഇത് ഇനേബിൾ ചെയ്യുന്നതിന് ആദ്യമായി ടൂൾസ് മെനുവിൽ നിന്ന് റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് റിലേഷൻഷിപ്സ് എന്ന ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടും. ടൂൾ ബോക്സിൽ നിന്ന് അടുത്തതായി ഷോ ടേബിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കറൻ്റ് ആയി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ടേബിൾസും ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ടേബിൾ വിൻഡോ നമ്മുടെ മുമ്പിൽ ഓപ്പൺ ചെയ്യുന്നു. ഇനി അടുത്തതായി ചെയ്യേണ്ടത് നമ്മൾ റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിളുകൾ ഏതെല്ലാമാണോ അത് ഓരോന്നായി ഈ റിലേഷൻഷിപ്സ് വിൻഡോയിലേക്ക് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ടേബിൾ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് വേണ്ട ടേബിൾസ് ഓരോന്നായി ആഡ് ചെയ്തതിന് ശേഷം ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റിലേഷൻഷിപ്സ് വിൻഡോയിലേക്ക് വരിക. ഒരു പുതിയ റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അടുത്തതായി ചെയ്യേണ്ടത് എംപ്ലോയി ടേബിളിലെ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്ന ഫീൽഡും സാലറി ടേബിളിലെ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്ന ഫീൽഡും കോമൺ ആയിട്ട് വന്നിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എംപ്ലോയി ടേബിളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന് പറയുന്ന ഫീൽഡ് സാലറിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന് പറയുന്ന ഫീൽഡുമായിട്ട് കണക്ട് ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ്. ആദ്യമായി എംപ്ലോയി ഐ ഡി എന്ന് പറയുന്ന ഫീൽഡ് എംപ്ലോയി ടേബിളിൽ നിന്നും സാലറി ടേബിളിലെ എംപ്ലോയി ഐ ഡി ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയി ടേബിളിൽ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്ന ഫീൽഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസ് ഡ്രാഗ് ചെയ്യുക. മൗസ് ഡ്രാഗ് ചെയ്ത് സാലറിയിലെ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്ന ഫീൽഡിലെത്തുമ്പോൾ റിലീസ് ചെയ്യുക. അപ്പോൾ എഡിറ്റ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു പുതിയ റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യം ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. എൻഫോഴ്സ് ഇൻ്റഗ്രിറ്റി അഥവാ എൻഫോഴ്സ് റെഫറൻഷ്യൽ ഇൻ്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു ചെക്ക് ബോക്സ് താഴെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട്. ഈ റെഫറൻഷ്യൽ ഇൻ്റഗ്രിറ്റി എന്നതുകൊണ്ട് ആക്സസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ റിലേഷൻഷിപ്സിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ടേബിളുകളെ അവയുടെ ഡാറ്റയുടെ അപ്ഡേഷനും ഡിലീഷനും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് മൈക്രോസോഫ്റ്റ് ആക്സസിനെ അറിയിക്കുന്ന ഒരു ടെക്നിക് ആണ്. അതായത് എൻഫോഴ്സ് റെഫറൻസ് ഇൻ്റഗ്രിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് താഴെയുള്ള രണ്ട് ചെക്ക് ബോക്സസും നമ്മുടെ മുമ്പിൽ ഓപ്പൺ ചെയ്യുന്നതാണ്. കാസ്കേഡ് അപ്ഡേറ്റ് റിലേറ്റഡ് ഫീൽഡ്സ്, കാസ്കേഡ് ഡിലീറ്റ് റിലേറ്റഡ് ഫീൽഡ് റെക്കോർഡ്സ്. കാസ്കേഡ് അപ്ഡേറ്റ് റിലേറ്റഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുത്താൽ എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ ഇനി നമ്മൾ എന്ത് അപ്ഡേഷൻ വരുത്തിയാലും ആ എംപ്ലോയി ഐ ഡിയിലുള്ള അപ്ഡേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് സാലറി എന്ന് പറയുന്ന ടേബിളിലും വരുന്നതായിരിക്കും. അതുപോലെ കാസ്കേഡ് ഡിലീറ്റ് റിലേറ്റഡ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഈ ഇൻ്റഗ്രിറ്റി നമുക്ക് നൽകുന്നത് ഏതെങ്കിലും റെക്കോർഡ് എംപ്ലോയി ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയി ഐ ഡി ഉള്ള റെക്കോർഡ് സാലറി ടേബിളിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനാണ്.
അതുപോലെ ജോയിൻ ടൈപ്പ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയ വിൻഡോ, മൂന്ന് റേഡിയോ ബട്ടൺ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതായി കാണാൻ കഴിയും. ജോയിൻ എന്നതുകൊണ്ട് മൈക്രോസോഫ്റ്റ് ആക്സസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ട് ടേബിളുകളെ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് മുഖേന ഇപ്പോൾ ബന്ധിപ്പിച്ചിരിക്കുകയാണല്ലോ. ഈ റിലേഷൻഷിപ്സ് മുഖേന നമുക്ക് ഈ രണ്ട് ടേബിളിൽ നിന്നും ഡേറ്റ റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡേറ്റ റിട്രീവ് ചെയ്യുന്ന ആ മോഡ്, അതായത് രണ്ട് ടേബിളിൽ നിന്ന് കോമൺ ആയിട്ടുള്ള ഡേറ്റ റിട്ടേൺ ചെയ്യണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചെക്ക് ബോക്സ് നമുക്ക് നൽകുന്നത്. രണ്ടാമത്തെ ചെക്ക് ബോക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, രണ്ട് ടേബിളിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ടേബിളിൽ നമ്മൾ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡുകൾ മാത്രം റിട്ടേൺ ചെയ്യുക, രണ്ടാമത്തെ ടേബിളിൽ നിന്ന് റെക്കോർഡ്സ് ഡിലീറ്റ് ചെയ്യുക. ഈ സെക്ഷനാണ് രണ്ടാമത്തെ റേഡിയോ ബട്ടൺ നമുക്ക് നൽകുക. ഇനി മൂന്ന് ബട്ടണിൽ നമുക്ക് കിട്ടുന്നത് എംപ്ലോയി സാലറി ടേബിളിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യുമ്പോൾ സാലറി എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് മാത്രം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് റേറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ട് ശേഷം എംപ്ലോയി ടേബിൾ വെറുതെ ലീവ് ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ്. ഇതിലേതെങ്കിലും ഓപ്ഷൻ നമുക്ക് ഇനേബിളായി തോന്നാൻ താല്പര്യമുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു റിലേഷൻഷിപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു ലൈൻ, ഒരു തിക്ക് ബോൾഡ് ലൈൻ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്ന ഫീൽഡിൽ നിന്ന് സാലറിയിലെ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്ന ഫീൽഡിലേക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പുതിയ റിലേഷൻഷിപ്പ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ റിലേഷൻഷിപ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ റിലേഷൻഷിപ്പിനെ പരസ്പരം കണക്റ്റ് ചെയ്യുന്ന ഈ ലൈനിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്ന് പറയുന്ന മെനു ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കുക മാത്രമാണ്. അപ്പോൾ കാണുന്ന മെസ്സേജ് ബോക്സിൽ നിന്ന് യെസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത റിലേഷൻഷിപ്സ് ഈ ടേബിളിൽ നിന്ന് അപ്രത്യക്ഷമായതായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ എംപ്ലോയി ടേബിളും സാലറി ടേബിളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡ്സ്, അതായത് എംപ്ലോയി ടേബിളിൽ നിന്ന് സാലറി ടേബിളിലേക്കുള്ള റിലേഷൻഷിപ്സിൽ പരസ്പരം കണക്ട് ആയിരിക്കുന്ന ആ ഫീൽഡുകൾ നമുക്ക് കാണാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് ആക്സസ് പുതിയതായി ആഡ് ചെയ്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റിയാണ് സബ് ഡേറ്റാ ഷീറ്റ് എന്ന് ഉദ്ദേശിക്കുക. ഈ സബ് ഡേറ്റാ ഷീറ്റ് വ്യൂ കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന എംപ്ലോയി ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എംപ്ലോയി ടേബിളിലെ ഒന്നാമത്തെ റെക്കോർഡിലാണ്. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ എംപ്ലോയി ടേബിളിലെ എംപ്ലോയി ഐ ഡി ഒന്ന് ആയിരിക്കുന്ന ആ റെക്കോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാലറി ടേബിളിൽ ഉള്ള സാലറി എന്ന് പറയുന്ന ഫീൽഡ് നമുക്ക് മൈക്രോസോഫ്റ്റ് ആക്സസ് ഡിസ്പ്ലേ ചെയ്ത് തന്നിരിക്കുന്നതായിട്ട്. അതുപോലെ ഓൾറെഡി ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റ സബ് ഡേറ്റാ ഷീറ്റ് വ്യൂ ക്ലോസ് ചെയ്യാൻ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ മൈനസ് ആയി ചേഞ്ച് ആയിരിക്കുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതുപോലെ ഈ രണ്ടാമത്തെ റെക്കോർഡ്സിൻ്റെ സബ് ഡേറ്റാ ഷീറ്റ് കാണുന്നതിന് വേണ്ടി അതിൻ്റെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി 2 ആയിരിക്കുന്ന ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള സാലറി ടേബിളിൽ നിന്ന് റിലേറ്റ് ചെയ്ത് ആക്സസ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ 5 റെക്കോർഡ്സിലെയും എല്ലാ റിലേഷൻഷിപ്സും കാണണമെങ്കിൽ ചെയ്യേണ്ടത് ഫോർമാറ്റ് മെനുവിൽ നിന്ന് സബ് ഡേറ്റാ ഷീറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്പാൻഡ് ഓൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ കാണുന്ന വ്യൂവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയ എന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിലേഷൻഷിപ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ റെക്കോർഡ്സും ആക്സസ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്. ഇനി നമുക്ക് ഒരു ആക്സസ് ടേബിളിലെ റെക്കോർഡ്സ് എങ്ങനെ 1x1 ആയിട്ട് വ്യൂ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി ആക്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷനാണ് ഡേറ്റാ ഷീറ്റ് വ്യൂവിൽ ഏറ്റവും താഴെ കാണുന്ന റെക്കോർഡ് എന്ന് പറയുന്ന ആ മെനു സെക്ഷൻ. ഇവിടെ നിങ്ങൾ കാണാൻ കഴിയും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന
കറൻ്റ്ലി ഓപ്പൺ ചെയ്തിരിക്കുന്ന റെക്കോർഡ് ഏതാണോ അതിൻ്റെ നമ്പർ റെക്കോർഡ് എന്ന് പറയുന്ന സെക്ഷനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിൽ കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തൊട്ട് പ്രീവിയസ് ആയി നിൽക്കുന്ന റെക്കോർഡിലേക്ക് കൺട്രോൾ പോകുന്നതായി ഡാറ്റാ ഷീറ്റ് വ്യൂവിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ ഈ നമ്പർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ മെനുവിൻ്റെ ജസ്റ്റ് റൈറ്റ് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റെക്കോർഡിലേക്ക്, അതായത് കറൻ്റ്ലി നമ്മൾ പോയിൻ്റ് ചെയ്യുന്ന റെക്കോർഡ് ഏതാണോ അവിടെ നിന്ന് അടുത്ത റെക്കോർഡിലേക്ക് കൺട്രോൾ മൂവ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ റെക്കോർഡ് എന്ന് പറയുന്ന ആ ലേബലിൻ്റെ ജസ്റ്റ് സമീപത്തായി കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നേരെ കൺട്രോൾ പോകുന്നത്, റെക്കോർഡ് പോയിൻ്റർ പോകുന്നത് നമ്മുടെ എംപ്ലോയി ടേബിളിലെ ഫസ്റ്റ് റെക്കോർഡിലേക്കാണ്. അതുപോലെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കൺട്രോൾ നേരെ ഏറ്റവും താഴെയുള്ള, അതായത് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന റെക്കോർഡിലേക്ക് പോകുന്നതായിട്ടും കാണാൻ കഴിയും. ദെൻ റെക്കോർഡ്സ് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ആക്സസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വേറെ ഒരു യൂട്ടിലിറ്റിയാണ് ഫോർമാറ്റിംഗ് ടൂൾ ബാർ. ഇത് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ആക്റ്റീവായി ഇരിക്കുന്ന ഏതെങ്കിലും ടൂൾ ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന മെനു ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പുതിയ ടേബിൾ ടൂൾ ബാർ കൂടി നമ്മുടെ വിൻഡോയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നതായി. ഈ ടൂൾ ബാറിൽ ആദ്യം കാണുന്ന ആ മെനു ഐറ്റം, അതായത് സെലക്ഷൻ ബോക്സ്, അതിൽ കറണ്ട് റെക്കോർഡിനുള്ള എല്ലാ ഫീൽഡും ഓരോന്നായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായി കാണാൻ കഴിയും. ഇതിൽ നിന്ന് ഏത് ഫീൽഡിലേക്കാണോ കൺട്രോൾ പോകേണ്ടത്, ഫോർ എക്സാമ്പിൾ ജോയിൻ ഡേറ്റ് എന്ന് പറയുന്ന ഫീൽഡിലേക്കാണ് എനിക്ക് പോകേണ്ടതെങ്കിൽ കറൻ്റ്ലി ആക്റ്റീവായി നിൽക്കുന്ന റെക്കോർഡ് ഏതാണോ അതിൻ്റെ ജോയിൻ ഡേറ്റ് ഫീൽഡിലേക്ക് കൺട്രോൾ നമുക്ക് മൂവ് ചെയ്യിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ അഞ്ചാമത്തെ റെക്കോർഡ് ആണ് ആക്റ്റീവായി നിൽക്കുക, അതുകൊണ്ട് ജോയിൻ ഡേറ്റ് എന്നതിന് ക്ലിക്ക് ചെയ്യുമ്പോൾ കൺട്രോൾ നേരെ അഞ്ചാമത്തെ റെക്കോർഡിൻ്റെ ജോയിൻ ഡേറ്റിലേക്കായിരിക്കും പോകുക. ഇനി നമുക്ക് ഒരു പുതിയ റെക്കോർഡ് എങ്ങനെ ടേബിളിലേക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒരു റെക്കോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന മെനുവിൽ നിന്ന് ന്യൂ റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ, മെനു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഒരു പുതിയ റെക്കോർഡിലേക്ക് നമ്മുടെ ഡാറ്റാബേസ് കൺട്രോൾ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ഒരു മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എഡിറ്റ് മെനുവിൽ നിന്ന് ഗോ ടു മെനു ഐറ്റം സെലക്ട് ചെയ്ത് അതിൽ നിന്നും ന്യൂ റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് പുതിയ റെക്കോർഡ് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ റെക്കോർഡ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ നിന്ന് അതിലെ ലാസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താലും ഒരു പുതിയ റെക്കോർഡിലേക്ക് നമുക്ക് കൺട്രോൾ മൂവ് ചെയ്യിക്കാവുന്നതാണ്. പിന്നെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യുന്നതിനും ആദ്യമേ ആ റെക്കോർഡ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആ മെനുവിൽ നിന്നും ഡിലീറ്റ് റെക്കോർഡ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആക്സസ് ഒരു മെസ്സേജ് ബോക്സ് നമ്മളെ കാണിക്കുന്നതായിരിക്കും. ഈ മെസ്സേജ് ബോക്സിൽ യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്ത റെക്കോർഡ് പെർമനൻ്റ് ആയിട്ട് ടേബിളിൽ നിന്ന് ഡിലീറ്റ് ആകുന്നതായി നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ എഡിറ്റ് മെനുവിൽ നിന്ന് ഡിലീറ്റ് റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താലും ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ആക്സസ് നമുക്ക് നൽകുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു ഡാറ്റാ ഷീറ്റ് വ്യൂ കസ്റ്റമൈസ് ചെയ്യാമെന്ന് നോക്കാം. അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫീൽഡുകളുടെ ഹൈറ്റ്, വിഡ്ത്ത് മുതലായവ ചേഞ്ച് ചെയ്യുക എന്നതാണ് കസ്റ്റമൈസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. ഫോർ എക്സാമ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന് പറയുന്ന ഈ ഫീൽഡിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ആദ്യമായി ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന ഫീൽഡിൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ക്രോസ് ടൈപ്പ് മൗസ് ഐക്കൺ നമുക്ക് കിട്ടും. ദെൻ ആ ക്രോസ് ടൈപ്പ് മൗസ് ഐക്കോൺ പതുക്കെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന് പറയുന്ന ഈ ഫീൽഡിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു പർട്ടിക്കുലർ റെക്കോർഡിൻ്റെ സൈസ് അഥവാ അതിൻ്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ ആ റെക്കോർഡ് ബൗണ്ടറിയിൽ ക്ലിക്ക് ചെയ്ത് പതുക്കെ റിസൈസ് ചെയ്യാവുന്നതാണ്. ദെൻ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽഡ് അതിൻ്റെ ആക്ച്വൽ പൊസിഷനിൽ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ
ആ ഫീൽഡ് സെലക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ സെലക്ട് ചെയ്ത ഫീൽഡുകൾ പതുക്കെ മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യുക. പുതിയ ലൊക്കേഷനിലെത്തി കഴിയുമ്പോൾ മൗസ് റിലീസ് ചെയ്യുക. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന് പറയുന്ന ഫീൽഡ് അതിൻ്റെ പുതിയ പൊസിഷനിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നതായി കാണാൻ പറ്റുന്നതാണ്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽഡ് യൂസേഴ്സിൽ നിന്ന് ഹൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഹൈഡ് കോളം. അതിനുവേണ്ടി ആദ്യമായി നിങ്ങൾ ഹൈഡ് ചെയ്യേണ്ട ഫീൽഡ് സെലക്ട് ചെയ്യുക. ദെൻ ഇൻസേർട്ട് ഫോർമാറ്റ് മെനുവിൽ നിന്ന് ഹൈഡ് കോളം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സിറ്റി എന്ന് പറയുന്ന ഫീൽഡ് യൂസർ വ്യൂവിൽ നിന്ന് ഹൈഡ് ആയിരിക്കുന്നതായി കാണാൻ പറ്റും. ഹൈഡ് ചെയ്ത ഒരു കോളം അൺഹൈഡ് ചെയ്യുന്നതിന് എഗെയിൻ ഫോർമാറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് അൺഹൈഡ് കോളംസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹൈഡ് ചെയ്തിരിക്കുന്ന ഫീൽഡുകൾ ചെക്ക് ബോക്സ് മെനുവിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അവ സെലക്ട് ചെയ്ത് കൊടുത്ത് ക്ലോസ് ചെയ്താൽ നമ്മൾ ഹൈഡ് ചെയ്ത ഫീൽഡുകൾ വീണ്ടും അൺഹൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ എംപ്ലോയി ടേബിളിലെ റെക്കോർഡ്സ് സോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോർട്ടിംഗ് മീൻസ് നമ്മളുടെ റെക്കോർഡുകൾ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന വിധമാണ്. അതിനാദ്യം ചെയ്യേണ്ടത് ഈ ടേബിളിൻ്റെ ഡേറ്റാ ഷീറ്റ് വ്യൂവിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന ലോക്കൽ മെനുവിൽ നിന്ന് സോർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. സോർട്ട് അസെൻഡിംഗ് ആൻഡ് സോർട്ട് ഡിസെൻഡിംഗ്. ഇപ്പോൾ നിങ്ങൾ സോർട്ട് ഡിസെൻഡിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫീൽഡിൽ ആണോ നിങ്ങൾ സെലക്ഷൻ പറഞ്ഞിരിക്കുക ആ ഫീൽഡിൻ്റെ ഡിസെൻഡിംഗ് ഓർഡറിൽ, അതായത് എംപ്ലോയി ഐ ഡി എന്ന് പറയുന്ന ഫീൽഡിൻ്റെ ഡിസെൻഡിംഗ് ഓർഡറിൽ ഈ റെക്കോർഡ്സ് സോർട്ട് ചെയ്തിരിക്കുന്നതായി കാണാൻ പറ്റും. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡിയുടെ ഡിസെൻഡിംഗ് ഓർഡറിലാണ് നിങ്ങൾക്ക് ഈ ടേബിൾ സോർട്ട് ചെയ്യണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡിയിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സോർട്ട് ഡിസെൻഡിംഗ് എടുക്കുക. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന് പറയുന്ന ഫീൽഡിൻ്റെ ഡിസെൻഡിംഗ് ഓർഡറിൽ ഈ ടേബിൾസിലെ റെക്കോർഡ്സ് എല്ലാം സോർട്ടായിരിക്കുന്നതായി കാണാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഫോർമാറ്റ് എന്ന് പറയുന്ന മെനുവിൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന മെനു എടുത്തിട്ട് സോർട്ട് ഓപ്ഷൻ കൊടുത്തും സോർട്ട് അസെൻഡിംഗ് ഓർ സോർട്ട് ഡിസെൻഡിംഗ് റെക്കോർഡ്സ് സോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനാദ്യം ചെയ്യേണ്ടത് ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ടൂൾ ബാറിൽ നിന്നും ന്യൂ ഒബ്ജക്റ്റ് ഓട്ടോ ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒരു പുതിയ വിൻഡോ കിട്ടിയിരിക്കുന്നു. ഈ വിൻഡോയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോം. ഈ ഫോമിൽ നമുക്ക് അറ്റ് എ ടൈം ഒരേ റെക്കോർഡ് കാണാനുള്ള ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് കോളംനാർ ഓട്ടോ ഫോം എന്നാണ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഫോമിന് ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യുക. ദെൻ ടാബുലാർ ആയിട്ട് ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ ആദ്യമേ ഫോംസ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ദെൻ ന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഓട്ടോ ഫോം ടാബുലാർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഏത് ടേബിളിന് വേണ്ടിയാണോ ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ടേബിൾ നെയിം താഴെ ലിസ്റ്റ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ടാബുലാർ ഓട്ടോ ഫോം ക്രിയേറ്റ് ചെയ്ത് മൈക്രോസോഫ്റ്റ് ആക്സസ് തന്നിരിക്കുന്നതായി കാണാൻ കഴിയും. ഈ ടാബുലാർ ഓട്ടോ ഫോമിൽ എല്ലാ റെക്കോർഡ്സും അറ്റ് എ ടൈം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ടാബുലാർ ഓട്ടോ ഫോം എന്ന് പേരിട്ട് വിളിക്കുക. ഒരു പേര് കൊടുത്ത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടാബുലാർ ഡേറ്റ ഫോം നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആക്സസ് തന്നിരിക്കുന്ന രണ്ട് ടൂൾസാണ് ക്രിയേറ്റ് ഫോംസ് ഇൻ ഡിസൈൻ വ്യൂ, ക്രിയേറ്റ് ഫോംസ് ബൈ യൂസിങ് വിസാർഡ്. ഇപ്പോൾ നമുക്ക് വിസാർഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനാദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് ഫോം ബൈ യൂസിങ് വിസാർഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഡയലോഗ് ബോക്സിൽ നിന്നും ആദ്യമായി ചെയ്യേണ്ടത് ഏത് ടേബിളിന് വേണ്ടിയാണോ ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ടേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്.
ദെൻ നമുക്ക് ഫോംസിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ഫീൽഡുകൾ ഓരോന്നായി സെലക്റ്റഡ് ഫീൽഡ് എന്ന് പറയുന്ന ഈ ലിസ്റ്റ് ബോക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫോമിൻ്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക. കോളംനാർ ഓട്ടോ ഫോം ഈസ് ദെയർ, ടാബുലാർ ഫോമുണ്ട്, ഡേറ്റാ ഷീറ്റ്, ജസ്റ്റിഫൈഡ്, പിവറ്റ് ടേബിൾ, പിവറ്റ് ചാർട്ട്. ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടാബുലാർ ഫോം ആണെങ്കിൽ ടാബുലാർ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഫോംസ് ഡിസ്പ്ലേ ചെയ്യേണ്ട ഡേറ്റയുടെ മോഡ്, അതായത് സ്ട്രക്ചർ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ സ്റ്റോൺ സ്ട്രക്ചർ നിങ്ങൾക്ക് ഡേറ്റ കാണണമെങ്കിൽ സ്റ്റോൺ സ്ട്രക്ചർ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫോമിന് ഒരു നെയിം കൊടുക്കുക, ഫിനിഷ് ബട്ടൺ യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് വിസാർഡ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോം. ഇത് സ്ട്രോൺ സ്ട്രക്ചറിലാണ് നിങ്ങളുടെ മുന്നിൽ ഡിസ്പ്ലേ ആയിരിക്കുക. ഇതുപോലെ ഏത് ടൈപ്പ് ഫോം ആണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുക, ആ ടൈപ്പ് നിങ്ങൾക്ക് ഈ കാണുന്ന വിൻഡോയിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടാബുലാർ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. കോളംനാർ എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഒരു റെക്കോർഡ് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്ന ടൈപ്പിലുള്ള ഫോംസാണ്. ഡേറ്റാ ഷീറ്റ് ഫോം എന്നുദ്ദേശിക്കുന്നത് നമ്മൾ ടേബിളിൻ്റെ ഡേറ്റാ ഷീറ്റ് ഡിസൈനിൽ കാണുന്ന അതേ രീതിയിൽ റെക്കോർഡ്സ് കാണാൻ നമ്മളെ അനുവദിക്കുന്ന ഒരു ടൈപ്പ് ഫോം ആണ്. ഇനി നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഫോമിൻ്റെ സ്ട്രക്ചർ അഥവാ ഡിസൈൻ ചേഞ്ച് വരുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനാദ്യം ചെയ്യേണ്ടത് ഫോം ഏതാണോ അത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഡിസൈൻ വ്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഫോമിൻ്റെ ഡിസൈൻ വ്യൂ മൈക്രോസോഫ്റ്റ് ആക്സസ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് സപ്പോസ് സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്ന ഈ ഫീൽഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫീൽഡ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന മെനുവിൽ നിന്നും ഫിൽ ബാക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ഫോർഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിലും എഗെയിൻ പർട്ടിക്കുലർ ഫീൽഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽ ഫോർ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ പറഞ്ഞു കൊടുക്കുക മാത്രമാണ്. ഇനി നമുക്ക് മോർ ദാൻ വൺ ടേബിൾ ഉപയോഗിച്ച് എങ്ങനെ ഫോംസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനാദ്യമായി ചെയ്യേണ്ടത് ക്രിയേറ്റ് ഫോം ബൈ യൂസിങ് വിസാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ടേബിൾസ് ക്വറീസ് എന്ന സെലക്ഷൻ ലിസ്റ്റിൽ നിന്നും ആദ്യത്തെ ടേബിൾ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ആവശ്യമുള്ള ഫീൽഡുകൾ സെലക്റ്റഡ് ഫീൽഡ് എന്ന് പറയുന്ന ലിസ്റ്റ് ബോക്സിലേക്ക് ആഡ് ചെയ്യുക. എഗെയിൻ രണ്ടാമത്തെ ടേബിൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെലക്ട് ചെയ്ത രണ്ട് ഫീൽഡുകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്സ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരിക്കണം. ഈ സാലറി എന്ന് പറയുന്ന ഈ ടേബിളിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന ഫീൽഡും സാലറി എന്ന് പറയുന്ന ഫീൽഡും സെലക്റ്റഡ് ഫീൽഡ്സിൻ്റെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അഗെയിൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോമിൻ്റെ ടൈപ്പ് ടാബുലാർ ആണോ ഡേറ്റാ ഷീറ്റ് ആണോ എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ബട്ടൺ യൂസ് ചെയ്യുക. എഗെയിൻ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്ന ടെംപ്ലേറ്റ് സ്ട്രക്ചർ ഇവിടെയും നമുക്ക് യൂസ് ചെയ്ത് പറയാവുന്നതാണ്. എഗെയിൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫോമിൻ്റെ ഒരു പേര് സ്പെസിഫൈ ചെയ്യുക. അതുപോലെ അതിൻ്റെ സബ് ഫോം, അതായത് രണ്ടാമത്തെ ഫോം, അതിൽ നിന്ന് ക്രിയേറ്റ് ആകുന്ന രണ്ടാമത്തെ ഫോമിനും ഒരു പേര് നിർദ്ദേശിക്കുക. ദെൻ ഫിനിഷ് ബട്ടൺ യൂസ് ചെയ്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കിട്ടിയിരിക്കുന്ന ഈ ഫോം രണ്ട് ടേബിൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ താഴെ കാണുന്ന റെക്കോർഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയി ടേബിളിലെ ഓരോ റെക്കോർഡും കറസ്പോണ്ടിങ് ആയിട്ട് സാലറി ടേബിളിൽ നിന്നുള്ള റെക്കോർഡിൻ്റെ വ്യൂവും നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഡിസൈൻ വ്യൂവിൽ എങ്ങനെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം.
ഇതിനാദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് ഫോം ഇൻ ഡിസൈൻ വ്യൂ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ന്യൂ മെനു ബട്ടണിൽ നിന്ന് ഡിസൈൻ വ്യൂ സെലക്ട് ചെയ്യുക. താഴെ ലിസ്റ്റ് ബോക്സിൽ നിന്നും നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിളിൻ്റെ പേർ പറഞ്ഞു കൊടുക്കുക. ദെൻ ഈ കാണുന്ന ഡിസൈൻ വിൻഡോയിൽ സാലറി ടേബിളിലെ എല്ലാ ഫീൽഡും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഒരു വ്യൂ ആണ് ആക്സസ് നമുക്ക് നൽകിയിരിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾ യൂസ് ചെയ്യാൻ ഫോമിൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡുകൾ ഓരോന്നായി ഈ ഡിസൈൻ വിൻഡോയിലേക്ക് ആഡ് ചെയ്യുകയാണ് അടുത്തായി ചെയ്യേണ്ടത്. ഇപ്പോൾ നാം ഒരു ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യുക. ദെൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഫോം ഓപ്പൺ ചെയ്താൽ നമുക്ക് സാലറി ടേബിൾ ആയി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോം വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതായി കാണാൻ പറ്റും. ഇതിൽ നിന്ന് ഓരോരോ റെക്കോർഡ്സ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോമിൻ്റെ ഡിസൈൻ ചേഞ്ച് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനാദ്യമായി ചെയ്യേണ്ടത് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഡിസൈൻ എന്ന മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് വിൻഡോസ് ഡിഫോൾട്ടായിട്ട് ആക്സസ് ഓപ്പൺ ചെയ്ത് തരുന്നതാണ്. ഇതിൽ ഈ വിൻഡോയെ നമ്മൾ ടൂൾ ബോക്സ് വിൻഡോ എന്നാണ് പറയുക. ഇത് ഫീൽഡ് ലിസ്റ്റ് വിൻഡോയാണ്. മൂന്നാമത് കാണുന്ന ഈ വിൻഡോയാണ് നമ്മുടെ ഫോമിൻ്റെ ഡിസൈൻ വിൻഡോ ആയിട്ട് വർക്ക് ചെയ്യുക. ഇതുകൂടാതെ മൈക്രോസോഫ്റ്റ് ആക്സസ് ഒരു പുതിയ ഫോർമാറ്റിംഗ് ടൂൾ ബാർ കൂടി, ഫോം ഡിസൈൻ ടൂൾ ബാർ കൂടി നമുക്ക് ആഡ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഇതിലെ ഡിഫറെൻ്റ് ഓപ്ഷൻസ് വ്യൂ, സേവ്, സെർച്ച് എക്സെട്ര, അതുപോലെ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ കൂടി ഈ ഫോം ഡിസൈൻ ടൂൾ ബാറിൽ മൈക്രോസോഫ്റ്റ് ആക്സസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫോം ഡിസൈനിലെ പ്രോപ്പർട്ടീസ് ടൂൾ ബാർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാനാണ്. ആദ്യമായി പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡ് സെലക്ട് ചെയ്യുക. ദെൻ പ്രോപ്പർട്ടീസ് ടൂൾ ബാറിൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ടൂൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആക്ച്വലി പ്രോപ്പർട്ടീസ് ടൂൾ ബാറിലെ പ്രോപ്പർട്ടീസിനെ 5 ആക്സസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഫോർമാറ്റ്, ദെൻ ഡേറ്റ, ഇവൻറ്റ്, അതേഴ്സ് ആൻഡ് ഓൾ. ഫോർമാറ്റിംഗ് സെക്ഷൻ ഉദ്ദേശിക്കുന്നത് ഈ ഫീൽഡിൻ്റെ ഫോർഗ്രൗണ്ട് കളർ, അതിൻ്റെ ഫോണ്ട് നെയിം, ഫോണ്ട് സൈസ്, ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റ്, ദെൻ ഈ പർട്ടിക്കുലർ ഫീൽഡിൻ്റെ ഹൈറ്റ്, വിഡ്ത്ത്, ബാക്ക്ഗ്രൗണ്ട് കളർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ദെൻ ഡേറ്റ സെക്ഷനിലാണ് ഡിഫറെൻ്റ് കൺസ്ട്രെയിൻസ് നമ്മൾ അപ്ലൈ ചെയ്യുക. അതായത് ഇൻപുട്ട് മാസ്കുകൾ, ഡിഫോൾട്ട് വാല്യൂസ്, വാലിഡേഷൻ റൂൾ എക്സെട്ര തുടങ്ങിയവ നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവൻറ്റ് സെക്ഷൻ യൂസ് ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ ഫീൽഡിലേക്ക് വാല്യൂസ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ വാല്യൂസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫയർ ചെയ്യേണ്ട ഡിഫറെൻറ്റ് ഇവൻറ്റ്സ്, ഡിഫറെൻറ്റ് എക്സിക്യൂഷൻ ഏതൊക്കെ ആണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ബിഫോർ അപ്ഡേറ്റ് മീൻസ് ഏതെങ്കിലും ഒരു വാല്യൂ ഈ ഫീൽഡിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്തതിന് മുമ്പ് ഈ ഫീൽഡിൽ എന്തെല്ലാം ചേഞ്ചസ് വരുത്തണം ആ കാര്യങ്ങൾ. ആഫ്റ്റർ അപ്ഡേറ്റ് എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ ഈ പർട്ടിക്കുലർ ഫീൽഡിൽ വരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓൺ എക്സിറ്റ്, ഈ ഫീൽഡിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ. ഓൺ ഗോട്ട് ഫോക്കസ്, ഈ ഫീൽഡിൽ നിന്ന് ഈ ഫീൽഡിലേക്ക് നമുക്ക് ഫോക്കസ് കിട്ടുമ്പോൾ. അതുപോലെ ലോസ്റ്റ് ഫോക്കസ്, ഈ ഫീൽഡിൽ നിന്നും ഫോക്കസ് ലോസ്റ്റ് ആകുമ്പോൾ, ഈ ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുടങ്ങിയ ഡിഫറെൻ്റ് ഇവൻസുകളിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാനാണ് ഇവൻറ്റ് സെക്ഷൻ യൂസ് ചെയ്യുക. അതേ സെക്ഷനിലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടാബിൻ്റെ സെലക്ഷൻ, ടാബ് കൺട്രോൾ, ടാബിൻ്റെ ഇൻഡെക്സ്, ഷോർട്ട് കട്ട് മെനു ബാർ അങ്ങനെ ഉണ്ടെങ്കിലത്, അതുപോലെ നെയിം ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന നെയിം, ഹെൽപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോണ്ടാക്ട് ഐ ഡി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുക. ഇത് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷനാണ് ഓൾ സെക്ഷൻ എന്ന്. ഇതുകൊണ്ട് മൈക്രോസോഫ്റ്റ് ആക്സസ്
ഉദ്ദേശിക്കുക. ഇത് കൂടാതെ നമുക്ക് ഇതിൻ്റെ കൂടെ ഓപ്പൺ ചെയ്യുന്ന ഒരു ടൂൾ ബാർ കൂടിയാണ് ഫോർമാറ്റിംഗ് ടൂൾ ബാർ. അതായത് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഡിഫറൻറ്റ് ഫോം എലമെൻസിൻ്റെ ഫോണ്ട്, അതിൻ്റെ സൈസ്, അതുപോലെ അലൈൻമെൻറ്, ബോൾഡ്, ഇറ്റാലിക്സ് തുടങ്ങിയ കാര്യങ്ങൾ, ഫോണ്ട് കളർ, ബോർഡർ കളർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫോർമാറ്റിംഗ് ടൂൾ ബാറും വളരെയേറെ പ്രയോജനപ്രദമാണ്. ഫീൽഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ വിൻഡോ, നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫോമിൻ്റെ ബേസ് ടേബിളിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡിഫറൻറ്റ് ഫീൽഡുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു വിൻഡോയാണ്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫീൽഡ് ഈ ഫോമിൻ്റെ ഡിസൈൻ വിൻഡോയിലേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഫോമിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന റൈറ്റ് മെനുവിലെ പ്രോപ്പർട്ടീസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ഈ പർട്ടിക്കുലർ ഫോമിൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് പുതിയ വാല്യൂ ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. വേറെ ഒരു മാർഗത്തിലൂടെ ഈ ഫോമിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യാനോ ഇൻക്രീസ് ചെയ്യാനോ നമുക്ക് പറ്റും. അതിന് ബോട്ടം റൈറ്റ് കോർണറിൽ ക്ലിക്ക് ചെയ്ത് മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫോമിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ഒരു ഇമേജ് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി ആദ്യമായി ടോപ്പ് റൈറ്റ് കോർണറിൽ ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന ലോക്കൽ മെനുവിൽ നിന്ന് പ്രോപ്പർട്ടീസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ അതിൽ നിന്ന് പിക്ചർ എന്ന് പറയുന്ന ഫോർമാറ്റ് ഐറ്റത്തിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ ഏതാണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത പിക്ചർ നമ്മുടെ ഫോമിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വർക്ക് ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നതാണ്.